ഇപ്പോൾ ഏറ്റവും അവസാനം റിലീസായി റിലീസായ ചിത്രം പേരെന്തായിരുന്നു? എബി. ആ ചിത്രത്തില് വളരെ ശ്രദ്ധേയമായ ഒരു ഗാനം ആലപിച്ചു അല്ലേ? ആ ഗാനത്തിന്റെ ഒരു നാലുവരി നമുക്ക് വേണ്ടി ഒന്ന് ആലപിക്കാമോ? ഒന്നുറങ്ങി കൺ തുറന്നു മുന്നിലിന്ന് വരൂ പ്രഭാതാർക്ക രശ്മി പോലെ, കാടിറങ്ങി മേടിറങ്ങി നാട് ചുറ്റി ഈ വിഹായസിൽ പാറുവാൻ, ഓരോ പൂവിനോടും മിണ്ടുവാൻ പറയുക, ഓരായിരം കാര്യമില്ലേ ആരോ മലേ നിന്റെ ആത്മാവിലെ മൗനമെല്ലാം പറയുന്നേ. അന്യഭാഷാ ചിത്രങ്ങളിൽ വർക്ക് ചെയ്യുന്നതും മലയാളത്തിൽ വർക്ക് ചെയ്യുന്നതും ആയിട്ട് താരതമ്യം ചെയ്താൽ ഏതാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത്? എപ്പോഴും ഭാഷയുടെ കാര്യം പറയുമ്പം മാതൃഭാഷ നമുക്ക് അവിടെ നിന്ന് പറയുമ്പോൾ ടെക്നോളജിക്കലി നമുക്ക് ചെയ്യാൻ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ അല്ലേ? ഇപ്പം ടെക്നോളജി ഇപ്പം എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്, ഇവിടെയും അവിടെയൊക്കെ ഒരുപോലെ തന്നെയാണ്. ഇപ്പം അവിടുന്ന് ഫെസിലിറ്റീസ് ഒക്കെ വളരെ കൂടിയിട്ടുണ്ട്, എല്ലായിടത്തും അതുപോലെ തന്നെയാണ്. പിന്നെ നമുക്ക് അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഭാഷയല്ല, അപ്പം അവരുടേതായ സ്റ്റൈൽ. അപ്പം കുറച്ചും കൂടി നമ്മൾ ഭാഷയിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും. കുറച്ച് കൂടുതൽ അന്യഭാഷകളിൽ ശ്രദ്ധേയമായ ഒരു ഗാനം ഏതാണ് പാടിയിട്ട്? ഞാൻ ഇപ്പം കഴിഞ്ഞ ഇയർ സൗക്കാർപേട്ട എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഹിറ്റായ ഒരു പടമാണ്. തമിഴാണോ? തമിഴാണ്. പിന്നെ തെലുഗു ശിവഗംഗ എന്ന് പറഞ്ഞിട്ട്. തമിഴിൽ ഏതായിരുന്നു ആ ഗാനം? തമിഴിൽ ഫസ്റ്റ് ഇറങ്ങിയത് രാംചരൺ അഭിനയിച്ച ബ്രൂസ്ലി ഫൈറ്റർ 2, ചിരഞ്ജീവിയുടെ മകൻ രാംചരൺ, അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പടത്തിലാണ് ഫസ്റ്റ് പാടിയത്. തമൻ സർ ആണ് എന്റെ മ്യൂസിക്. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷമാണ് 2016. നമുക്ക് വേണ്ടി ഒന്ന് ആലോചിച്ചൂടെ ഒരു രണ്ടു വരി പാടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതൊരു സംഭവമാണ്. ഇപ്പം ഞാൻ പാടി, ഇപ്പം മലയാളത്തിൽ പാടി കേൾക്കുന്നതെല്ലാം മെലഡി ആണെങ്കിൽ, ഞാൻ തമിഴിലും തെലുങ്കിലൊക്കെ പാടിയേക്കുന്നത് പക്ക വെറൈറ്റി സോങ്സുകളാണ്. വെസ്റ്റേൺ അല്ലെങ്കിൽ എന്താ പറയുക, വോയിസിനകത്ത് ഒരുപാട് വ്യത്യാസങ്ങൾ കൊടുത്തിട്ടുള്ള അതേ പരീക്ഷണങ്ങൾ തന്നെയായിരുന്നു. ഇപ്പം സൗക്കാർപേട്ടയിൽ തന്നെ പാടിയത് അതൊരു ഹൊറർ മൂവിയാണെന്ന് എല്ലാവർക്കും അറിയാം. അതിലൊരു മെയിൻ സോങ്, അതായത് ഈവിൾ വന്നിട്ട് ബോഡിയിൽ വന്നിട്ട്, അപ്പം ആ ഒരു ഫീല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ക്രാക്ക്, ഞാനത് ആക്ച്വലി പാടിക്കഴിഞ്ഞാൽ തോട്ടിൽ നിന്ന് ബ്ലഡ് വരെ വന്ന് അത്രയ്ക്ക് സ്ട്രെയിൻ ചെയ്ത് പാടിയൊരു സോങ്ങാണ്. എല്ലാവരും കേൾക്കുക, ആ റിഫ്ലക്റ്റിലൊന്നും നമുക്ക് ഇപ്പം ഇങ്ങനെ പാടാൻ പറ്റില്ല. രാംചരൺ മൂവിയിലെ അതൊരു ഹിറ്റ് സോങ് ആണ്, മെഗാ 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 മീറ്റർ. അതിലെ എടുത്ത് അതിനൊരു മെയിൻ പോർഷനാണ്, ഫിലിമിൽ മൊത്തം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഒരു സ്പീഡ് സോങ്, ഒരു വെസ്റ്റേൺ ടച്ച്, അങ്ങനെയൊക്കെയുള്ള പാട്ടുകളാണ്. രാംചരൺ മൂവി അത് തമൻ സാറാണ്. അതും എൻ്റെ ഒരു ഭാഗ്യമാണ്. ആദ്യത്തെ പാട്ട് തന്നെ അവിടെ വളരെ പ്രശസ്തനായ തമൻ, അദ്ദേഹത്തിന്റെ പാട്ട് പാടാൻ പറ്റി. ഇപ്പം സൗക്കാർപേട്ടൈ ജോൺ പീറ്റർ സാർ. ഇതിനു മുമ്പ് മലയാള സിനിമയിൽ ആലപിച്ച ഗാനം ഏതാണ്? ഇപ്പം എ ബി ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് എം ജി ശ്രീകുമാർ ചേട്ടൻ്റെ ഒരു സോങ് പാടിയായിരുന്നു, തുളസീദാസറിന്റെ മ്യൂസിക്കിൽ, അല്ലേ സോറി, തുളസീദാസർ ഡയറക്റ്റ് ചെയ്തൊരു പടം. അത് പാടാൻ പറ്റി. എന്ത് സിനിമയായിരുന്നു? ഗേൾസ് എന്ന് പറഞ്ഞിട്ട്. അത് ഇതിന് മുമ്പ് ബ്ലാക്ക്ബെറി, അത് ബിജിബാൽ ചേട്ടൻ്റെ തന്നെ മ്യൂസിക്കിലാണ്. മലയാളത്തിലെ നിൽക്കുന്ന പ്രശസ്തരുമായി എല്ലാം അങ്ങനെ പറയുകയാണെങ്കിൽ രവീന്ദ്ര മാഷിന് അദ്ദേഹത്തിന്റെ പാട്ട് പാടാൻ പറ്റിയിട്ടുണ്ട്, ദക്ഷിണമൂർത്തി സ്വാമിയുടെ പാട്ട് പാടാൻ പറ്റിയിട്ടുണ്ട്, ചിദംബരനാഥ് മാഷിന്റെ പാട്ട് പാടാൻ പറ്റിയിട്ടുണ്ട്, അർജുന മാസ്റ്ററിന്റെ. അല്ല അന്ന് എനിക്ക് അതിന്റെ മഹത്വം, ഇപ്പഴാ എനിക്കൊരു വിഷമമുണ്ട്, കാരണം അന്ന് എനിക്കൊരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ല. എ ആറിന്റെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ്, ഒരു ഒരു 10-15 വർഷം മുമ്പാണ്. പുതിയ തലമുറയിൽപ്പെട്ട ഗായകർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു ഭാഗ്യമാണ് സത്യമായിട്ടും. എങ്ങനെയായിരുന്നു അനുഭവം? ഏതായിരുന്നു ആ ഗാനം? എന്തായിരുന്നു ഗാനം? എനിക്ക് ഓർമ്മയില്ല. അതൊരു ക്ലാസിക്കൽ, ഒരു അരമണിക്കൂർ, അത് പല സിംഗേഴ്സ് വന്നിട്ട് കുറച്ച് ക്ലാസിക്കൽ മൂഡിലുള്ള വരികൾ ഇങ്ങനെ അത് അദ്ദേഹം മ്യൂസിക് ചെയ്യും, അപ്പം അതുപോലെ പാടുക എന്നുള്ളതാണ്. ഒരു ശിവരാത്രിക്ക്, ശിവരാത്രി സ്പെഷ്യലാണ് ആയിരുന്നു. ഇനി അപ്കമിങ് പ്രോജക്ട്സ് ഏതൊക്കെയാണ്? ഇനി ഇനിയിപ്പോൾ രണ്ട് മൂവി വരാനുണ്ട് തമിഴിൽ, 2K 3K, അമാൻജി, ഇത് രണ്ടും പാടി വച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് മലയാളത്തിൽ ഓഫർ വരുന്നുണ്ട്, അത് ഇറങ്ങിയിട്ട് പറയുന്നതായിരിക്കും. നന്നായിരിക്കും.
വളരെ ഫ്രാങ്ക് ആയിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഒരേ സമയത്ത് ഒരു തമിഴ് സിനിമയുടെയും ഒരു മലയാള സിനിമയുടെയും ഓഫർ ഒരേ സമയത്ത് വരികയാണ്, ഏത് സെലക്ട് ചെയ്യും? രണ്ടുപേരോടും വളരെ പൊളേറ്റഡ് വരെയും രണ്ടും പാടണം. അപ്പൊ അങ്ങനെ ഞാൻ ചൂസ് ചെയ്യും. ഒരേ സമയത്ത് ഈ രണ്ട് ഓപ്ഷൻസും വരികയാണെങ്കിൽ അങ്ങനെ വന്നാ ഫ്രാങ്ക് ആയിട്ട് തന്നെ ഞാനും പറയണ അത് നോക്കി. ഇപ്പൊ മലയാളം ആണോ നമുക്ക് ഇപ്പം തമിഴില് വന്നേക്ക് ഇപ്പം ഇമാൻ സാറിന്റെയോ അങ്ങനെ അല്ലെങ്കിൽ ഇളയരാജ സാറിന്റെയോ ഒക്കെ പാട്ടാണെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ ചൂസ് ചെയ്യും. പിന്നെ ചിത്ര ചേച്ചിയുമായിട്ട് സ്റ്റേജിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന, വ്യക്തിപരമായിട്ടായാലും പ്രൊഫഷണലി ആയാലും ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ചിത്ര ചേച്ചിയാണ്. ചേച്ചിയുടെ കൂടെ സ്റ്റേജിൽ പാടിയിട്ടുള്ള ഓരോ സമയം മറക്കാൻ പറ്റാത്തതാണ്. സരിത ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള ഒരു സംഗീതജ്ഞനാണ്? സംഗീത സംവിധായകൻ എങ്ങനെ ചോദിച്ച അർജുന മാഷിന്റെ ആ ഒരു എന്താ പറയുക, അദ്ദേഹത്തെ കാണുമ്പോൾ ആക്ച്വലി എൻ്റെ അച്ഛനെ പോലെ ഇരിക്കാന്ന് പറയും. അദ്ദേഹത്തെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ അതൊരു ഭയങ്കര സ്നേഹമാണ് അർജുന മാഷിൻ്റെ. പിന്നെ അതുപോലെ രവീന്ദ്ര മാഷിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ഒരു ഫിലിമിൻ്റെ ഒരു കുറച്ച് പോർഷൻ പാടാണ് ഞാൻ പോയത്, രവീന്ദ്ര മാഷിൻ്റെ ആണ്. അപ്പം ഞാൻ പാടിക്കഴിഞ്ഞപ്പോഴത്തേക്കും വന്ന് വെളിയിൽ അദ്ദേഹത്തിൻ്റെ മകൻ വെട്ടിയായിരുന്നു, വന്നിട്ട് പറഞ്ഞു ആ കുട്ടി പാടി നന്നായിട്ട് പാടി എന്നൊക്കെ പറഞ്ഞിട്ട് ആ പേയ്മെൻറ്റിൻ്റെ കൂടെ അദ്ദേഹം ഒരു 101 രൂപ കയ്യിൽ നിർത്തി വെച്ച് തന്നിട്ട് അനുഗ്രഹിച്ചു, നിങ്ങൾ നീ തീർച്ചയായിട്ടും എന്നെ വന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് തന്നെ അനുഗ്രഹിച്ചിട്ടാണ് വിട്ടെ. അതൊരു എനിക്ക് മറക്കാൻ പറ്റില്ല, ഇത്രയും ഒരു ഗ്രേറ്റ് ആയിട്ടുള്ളൊരു മ്യൂസിക് ഡയറക്ടർ. പക്ഷേ ആ വർഷം അദ്ദേഹം മരിച്ചുപോയി. ഒരുപക്ഷെ എനിക്ക് അദ്ദേഹം പിന്നീട് തുടർന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു പാട്ട് കിട്ടി പോയേനെന്നൊരു നഷ്ടബോധമുണ്ട്. അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ ഇപ്പോഴും ഒരു അനുഗ്രഹമായിട്ട് ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. ഗായികയോട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതെന്ന് ചോദിക്കുന്നതിൽ അനുചിത്യം ഉണ്ടെങ്കിൽ പോലും അർജുനൻ മാഷിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോമ്പോസിഷൻ ഏതു പന്തൽ കണ്ടാലും അത് കല്യാണ പന്തൽ, ഏതു മേളം കേട്ടാലും അത് നാദസ്വരമേളം, മുഹൂർത്ത നാള് പുലരുവാൻ നീർച്ച നേരം ഹൃദയമേ, മുഹൂർത്ത നാള് പുലരുവാൻ നീർച്ച നേരം ഹൃദയമേ. ഏതു പന്തൽ നിനക്ക് ഏതു പന്തൽ കണ്ടാലും അത് കല്യാണ പന്തൽ, ഏതു മേളം കേട്ടാലും അത് നാദസ്വരമേളം. 2007-2008 ആ സമയത്ത് ഏഷ്യാനെറ്റിൻ്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സീരിയലുണ്ട്, സന്മനസ്സുള്ളവർക്ക് സമാധാനം. അതിലെ ടൈറ്റിൽ സോങ് പാടിയത് ഞാനാണ്. അതെ, അതൊരു പഴഞ്ചൊല്ലു പോലെ ആളുകൾ പാടിക്കൊണ്ടേ നടന്നു. ഇപ്പോഴും ചുവാണ്ടോ സീരിയലുകളുടെ എല്ലാം ടൈറ്റിൽ സോങ്സ് പെട്ടെന്ന് ആൾക്കാരുടെ മനസ്സിൽ പതിയുന്നതാണ്. അന്നത്തെ പറയാമോ? അത് പറയാൻ, അതെന്താ പഴഞ്ചൊല്ലാണ്, എവിടെ പോയാലും തിരുവനന്തപുരം എന്ന് പറഞ്ഞ ഇതാണ്. എന്തരോ വരട്ടെ ഇനി എന്തര് വരാനാ, എന്തരോ വരട്ടെ ഇനി എന്തര് വരാനാ. ഇങ്ങനെ അതെ, എവിടെ പോലെ അത് എനിക്ക് ഞാൻ ഫിലിമിലോ എവിടെ എത്രയൊക്കെ പാടിയിട്ടുണ്ടെങ്കിലും ഈ ഒരു സോങ്ങിന്റെ പോപ്പുലാരിറ്റി വാങ്ങി വളരെ. പക്ഷേ സരിതാറാം എന്ന് പറയുന്ന ഗായിക അറിയാത്തവർക്കും വീട്ടമ്മമാരുടെ അടുത്ത് ഈ പാട്ട് പാടിയാൽ ഒരുപക്ഷെ അതറിയാൻ പറ്റും, അറിയാൻ പറ്റും. അപ്പൊ അതിന് എനിക്ക് പോപ്പുലർ സോങ്ങിന്റെ അവാർഡ് തന്നെ കിട്ടി. ഏഷ്യാനെറ്റിന്റെ സമാന്തരമായ ആൽബങ്ങൾ, ഡിവോഷണൽ സോങ്സ് അങ്ങനെ ഉള്ള സംഭാവനകൾ എന്താണ് സംഗീത രംഗത്ത്? കൂടുതലും തമിഴാണ് ഞാൻ. ഇപ്പം ട്രിവാൻഡ്രം ആയതുകൊണ്ടാണോന്ന് അറിയില്ല, ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇവിടെ കൂടുതൽ വർക്ക് നടക്കുന്നതും തമിഴാണ്. തമിഴ് ഡിവോഷണൽ, ക്രിസ്ത്യൻ ഡിവോഷണൽ ഞാൻ ഒരുപാട് പാടിയിട്ടുണ്ട്. ഞാൻ ഒരു 1000 കണക്കിന് പാടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നേരത്തെ പറഞ്ഞ തെലുങ്ക് ഗാനം നമ്മുടെ പ്രേക്ഷകർക്ക് കേൾക്കുന്നത് ഒരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും. ഇപ്പൊ ഈ വർഷം ഇറങ്ങാൻ പോകുന്നതേ ഉള്ളു. ഒന്ന് ഒരു ഓർമ്മയിലുള്ളത് ഭാഷ മനസ്സിലായില്ലെങ്കിലും അല്ലെങ്കിൽ സംഗീതത്തിന് ഭാഷയില്ലല്ലോ. അപ്പോ ബോംബെ ജയശ്രീ തമിഴില് പാടിയിട്ടുണ്ട്, അതിന്റെ തന്നെ തെലുങ്ക്. തെലുങ്ക് ഗാനത്തിന്റെ ഒരു രണ്ടു വരി. രേ എന്താ വിലിഗേസ്തുന്ദി നീലേ താരാ, രേ പകലു വിലിഗിന്ദായി നയന താരാ,
രേ എന്താ വിളികേസ്തുന്ദി നീലി താരാ, രേ പകലോ വിളികിന്ദാ ഏ നയന താരാ, ചിത്രാലാലോ കാളിന്നോ ചുപ്പു താരാ, അണ്ടു ആഹ്വാനിൻ ചിന്തി നയന താരാ. സ്വന്തമായിട്ട് കമ്പോസ് ചെയ്ത ഒരു ഡിവോഷണൽ സോങ്ങോ ആൽബം എന്തെങ്കിലും പ്രേക്ഷകർക്കായിട്ടോ? ഞാൻ ട്യൂൺ ചെയ്ത് മഞ്ജരി പാടിയൊരു പാട്ടുണ്ട്, അതിപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. മുഖാരി രാഗത്തിൽ ആറ്റുകാൽ ദേവിക്ക് വേണ്ടി. ഈ വിശ്വഗോളത്തിലെങ്ങോ ഞാൻ പോയാലും വിസ്മരിക്കില്ല ഞാൻ എന്നമ്മയേ, ആശ്രിതർക്കെന്നും അനുഗ്രഹമേകി കൊണ്ടാറ്റുകൾ വാഴും നോരെന്നമ്മ. ഈ വിശ്വഗോളത്തിലെങ്ങോ ഞാൻ പോയാലും വിസ്മരിക്കില്ല ഞാൻ എന്നമ്മയേ, ആശ്രിതർക്കെന്നും അനുഗ്രഹമേകി കൊണ്ടാറ്റുകൾ വാഴും നോരെന്നമ്മയേ. ചാനലിന്റെ പുതിയ വിശേഷങ്ങൾ അറിയാൻ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.